അസ്സലാമു അലൈക്കും സാബി ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ സാബിറ എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ എനിക്കും സുഖം തന്നെ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോസ് ആയിട്ട് വന്നത് നമ്മളെ അർജുൻ്റെയും മനാഫിൻ്റെയും കാര്യങ്ങൾ പറയാനാണ് ഇങ്ങനെ അവനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരുപാട് വാർത്തകളും പിന്നെ പത്രസമ്മേളനങ്ങളും ഒക്കെ ഞാൻ കണ്ട് പിന്നെ എൻ്റെ വീഡിയോസ് പോലും ഇടാൻ മറന്നുപോയി കൊണ്ടാണ് ഞാൻ വാർത്തകൾ കേക്കൽ എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ആക്കാനും എല്ലാം എനിക്ക് മറന്ന് പോകുന്നു അത്രയും ഞാൻ ഈ വാർത്തകളെല്ലാം കേട്ടിട്ടിരിക്കുന്നുണ്ട് ഇത്രയും മനാഫ് അവരെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇപ്പം മനാഫിനൊരു വിഷമം വന്ന് പിന്നെ നമ്മളെ അർജുൻ്റെ കുടുംബത്തിനൊരു വിഷമം വന്ന് പിന്നെ അതെല്ലാം കൂടി ഒന്ന് സംസാരിക്കാനാണ് വന്നത് ബാക്കി കുറേ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയുന്നല്ലേ മാധ്യമത്തോ കൂടി വാർത്തക്കൂടി നിങ്ങൾ അറിഞ്ഞതല്ലേ ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലാലോ പക്ഷേ എനിക്ക് പ്രത്യേകം ഒന്ന് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ കുറേ ദിവസമായി ഞാനിങ്ങനെ അത് ചെയ്യണോ വീഡിയോസ് ചെയ്യണോ ചെയ്യണോ വേണ്ടമായി പോട്ടെ എന്ന് ഞാൻ ചിന്തിക്കുന്നത് പക്ഷേ ഇങ്ങനെ പറയാതിരിക്കാൻ വയ്യ കാരണം എന്ന് കാരണമെന്നുവച്ചാല് ഈ അർജുൻ്റെ പിന്നെ ആ കുടുംബക്കാർക്ക് പിന്നെ പല വിഷമങ്ങൾ വന്നിട്ടുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു ഉസ്താദ് പോയിട്ട് ഒരു രണ്ടായിരം ഉറുപ്പ്യ കൊടുത്തത് അത് പിന്നെ മാധ്യമത്തിന്റെ മുന്നിൽ കൂടി കൊടുത്ത് കളഞ്ഞ് പിന്നെ അപ്പം അവർ അത് അവർക്ക് വിഷമായി പിന്നെ എന്ന് പറയുന്നത് ഞാൻ അവരെ വിഷമങ്ങൾ കേട്ട് അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന പഠിച്ചവന് ഇന്ന് രണ്ടായിരം ഉറുപ്പ്യ ചെറിയ പൈസ മോന്റെ കൈ കൊടുത്ത് അത് മാധ്യമങ്ങൾ അറിഞ്ഞുപോയി നമുക്കിപ്പം വരും നാളുകളിൽ നമ്മൾ ആരെ മുന്നിലാ കൈ കൈനീട്ടേണ്ടത് ആരോടാ നമ്മൾ പൈസക്ക് ചോദിക്കുക എന്തെന്നാണ് നമുക്ക് സംഭവിക്കുക എന്ന് നമുക്കൊരാക്കും പറയാൻ പറ്റൂല കാരണം ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയുകയാണ് പിന്നെ എൻ്റെ മോളെ മോളെ പ്രസവിച്ച സമയത്ത് പിന്നെ മോക്കൊരു അഞ്ചെട്ട് മാസത്തെ സമയത്താണ് അവളെ ഉപ്പ ഗൾഫിൽ നിന്ന് പിന്നെ ഇത്രയും ഉടുപ്പുകൾ പല തരത്തിലുള്ള ഉടുപ്പുകളും പിന്നെ തൊപ്പിയും അതിൻ്റെ പിന്നെ അടിവസ്ത്രങ്ങളും അതിൻ്റെ ഷോക്സ് ഷൂ അങ്ങനെ മൊത്തം ഒരേ സെറ്റിൽ വരുന്ന ഒരുപാട് ഡ്രസ്സുകൾ എൻ്റെ മോക്ക് ഇപ്പം കൊടുത്തയച്ച കാരണം വെച്ചാൽ ഇന്നാണ് ആ വരുന്ന പോലെ അടുത്ത് സാധനം കൊടുത്തയക്കകത്ത് ആ സമയത്തല്ലോ പിന്നെ എൻ്റെ മോക്ക് ഇപ്പം പത്തിയ്യ വയസ്സായി ആ സമയത്തെല്ലാം പിന്നെ ഇഷ്ടം മതി വരുന്ന പോലെ അടുത്ത് എല്ലാ സാധനങ്ങൾ കൊടുത്തുവിടുന്ന സമയമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലും ഗൾഫിൽ നിന്ന് ഇന്നാ സാധനം ഒന്നും എടുക്കുന്നില്ല അങ്ങനെ അപ്പം അത്രയും സാധനം വീട് എൻ്റെ മോക്ക് കിട്ടാതീരാത്ത ഡ്രസ്സ് എൻ്റെ മോക്ക് ഉണ്ട് ആ സമയത്താണ് എൻ്റെ അയൽവാസി ഒരു രണ്ട് ഡ്രസ്സ് കൊണ്ടത് അവിടുത്തെ കുട്ടിക്ക് പിന്നെ ആണിന് പെണ്ണിൻ്റെ ഒരു പെണ്ണിൻ്റെ ഡ്രസ്സ് പോലെ തോന്നുന്ന ഡ്രസ്സായതുകൊണ്ടാണ് പിന്നെ അവിടുത്തെ പെൺകുട്ടിയാണ് അവിടെ ആൺകുട്ടിയാണ് അവിടുത്തെ ആർക്കും കൊണ്ടുവന്ന ഡ്രസ്സ് ഒരു പെണ്ണിൻ്റെ ഡ്രസ്സ് പോലെ തോന്നിയത് കൊണ്ട് ആ പുതിയ ഡ്രസ്സാണ് എൻ്റെ എൻ്റെ വാതുക്കൽ വന്നിട്ട് എന്നോട് പറഞ്ഞ് സാവർച്ച പിന്നെ ഇങ്ങനെ രണ്ട് ഡ്രസ്സ് ഉണ്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അസനാക്കൊടുത്തേക്കും പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് പറഞ്ഞപോലെ ഞാൻ ഡ്രസ്സ് ഒന്നുമില്ല അതുമായിട്ട് ആ വലിയ നല്ല മഞ്ചുള്ളൊന്നുമല്ല ഒന്നല്ല പോട്ടെങ്കിലും ഒന്നുമില്ല പിന്നെ എൻ്റെ മോക്ക് അത്രയും ഡ്രസ്സ് ഉണ്ടല്ലോ ഞാനെന്തിനാ അവളോട് ഇങ്ങനെ വാങ്ങണ്ട ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയേ ആ നിമിഷം തന്നെ ഞാൻ ചിന്തിച്ച് പഠിച്ചോലെ ഞാൻ ഇന്ന് ഈ ഡ്രസ്സ് വാങ്ങാണ്ട് നിന്നാല് നാളെ ഞാൻ അവരെ മുന്നിൽ ഒരു ഡ്രസ്സിനാങ്ങണമെങ്കിലും പിന്നെ അവർ നേരത്തെ ഭക്ഷണത്തിനാണെങ്കിലും ഞാൻ നാളെ ചെല്ലൂല എന്ന ആര് കണ്ട് ഇവരെ ഇന്ന് ഞാൻ ആ ഡ്രസ്സിന് മടക്കി അയച്ചാല് നാളെ ഞാൻ പോകൂല എന്നെ കൊണ്ട് അള്ളാഹുത്താലവിടെ പോയിപ്പിച്ചാലോ ഇന്ന് ഒരു നിമിഷം നേരം കൊണ്ട് വീണ്ടും എന്നോട് ചിന്തിച്ചത് പോയത് രണ്ട് കയ്യിൽ നിന്നിട്ട് ഞാൻ സ്വീകരിച്ചു ഇങ്ങോട്ട് പറഞ്ഞില്ല സത്യം അങ്ങോട്ട് പറഞ്ഞത് എൻ്റെ മോക്ക് അത്രയും ഉടുപ്പുണ്ട് തീരാത്ത ഉടുപ്പ് എൻ്റെ അന്നേരത്തെ മോഡലിൽ പല മോഡലുകൾ മോഡലുകളിലും പല ആൾക്കാരും പറയുകയും ചെയ്യാം എൻ്റെ മോളെ ഡ്രസ്സും എൻ്റെ മോളെ ചെരുപ്പും ഇങ്ങോട്ടും എല്ലാം ഉള്ള ആ സമയത്ത് എന്നോട് പറയലുണ്ട് അത്രയും ഡ്രസ്സ് ഉടുപ്പ് എൻ്റെ മോക്ക് ഉണ്ട് അങ്ങനത്തെ ഡ്രസ്സ് ഞാൻ വിചാരിച്ച ഇവരോട് ഇത് വാങ്ങണോ ഞാൻ വാങ്ങാണ്ട് നിന്നാൽ പഠിച്ചവരെ നാളെ ഞാൻ അവരെ മുന്നിൽ പിന്നെ ഞാൻ ഡ്രസ്സിനായാലും പൊന്നിനാൻ ഭക്ഷണത്തിനായാലും പോവില്ല എന്നാർ കണ്ട് പഠിച്ച തന്നെ പറഞ്ഞയച്ചാലോ എന്ന് ഞാൻ നിമിഷ നേരം കൊണ്ട് ചിന്തിച്ചിട്ടാണ് ആ ഡ്രസ്സ് ഞാൻ വാങ്ങിയത് ഏഹ് അതുപോലെ നമ്മൾ ഇന്ന് നമ്മളെ മുന്നിൽ ഒരു കുഞ്ഞം പറഞ്ഞാൽ മതി ഒരു കുഞ്ഞന കുഞ്ഞ ഒരു മോൻറ്റ കുട്ടിയാലും മോളെ കുട്ടിയാലും അല്ലെങ്കിൽ നമ്മളായാലും ഒരു കുഞ്ഞം പറഞ്ഞാൽ മതി ആ കുഞ്ഞന് ഇന്ന് എത്രയോ പണക്കാർ ആൾക്കാർ മുന്നേ കൈനീട്ടേണ്ടി വരുന്നത് എന്തുകൊണ്ട് ഈ പതിനെട്ട് ലക്ഷം പതിനെട്ട് കോടി ഉറപ്പേൻ്റെ ഒരു ഇഞ്ചെക്ഷൻ ബക്കലില്ല ആ രോഗത്തിൻ്റെ പേരാണ് കറിഞ്ഞൂടെ മറന്നുപോയിക്കാൽ അന്നേരം കേൾക്കുമ്പോൾ ഉള്ളു പതിനെട്ട് കോടി ഇഞ്ചക്ഷൻ വെക്കുന്നില്ല ഞങ്ങളെ വൈക്കൽശ്ശേരി ഇവിടെ അടുത്തുള്ള ബൈക്കൽശ്ശേരി വരെ വന്നിട്ട് കുന്നംപുരം പറമ്പത്തെ ഫിറോസ് പിന്നെ ലൈവ് ഇട്ടിട്ടുണ്ട് പൈസക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് പിന്നെ വലിയ പൈസക്കാരുടെ വീട്ടിൽ വരെ ഈ പതിനെട്ട് കോടി എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പൈസയൊന്നും ഒരുപാടുള്ള പൈസക്കാരുടെ കയ്യിലൊന്നും ഉണ്ടാവുകയില്ല അങ്ങനെ അങ്ങനത്തെ ഒരു രോഗം വന്നാൽ മതി ഞമ്മക്ക് നമ്മളാൾക്കാരുടെ മുന്നിൽ കൈ നീട്ടണം മക്കളെ അല്ലെങ്കിൽ മുപ്പത് ലക്ഷം ഇരുപത് ലക്ഷം പിന്നെ എൺപത് ലക്ഷം പറഞ്ഞാൽ ആർട്ട് മാറ്റണം കിഡ്നി മാറ്റണം എന്നുപാ നമ്മളെ ബ്യൂറോസ് ലൈവ് ഇടുന്നത് പിന്നെ ഇങ്ങനെ ഇടുന്നത് ലൈവ് ഇടുന്നത് കാണാം പൈസക്കും വേണ്ടിയിട്ട് വീഡിയോസ് ഇടുന്നത് കാണാം അപ്പം പിന്നെ നമ്മൾ ഒരാളെ മുന്നിലും അങ്ങനെ കൈനീട്ടാൻ കൈ നീട്ടൂല നമുക്ക് പറയാൻ പറ്റൂല നമുക്ക് സ്നേഹത്തോട് കൂടിയിട്ട് ഒരാൾ എന്തെങ്കിലും പൈസ തരുമോ അത് വാങ്ങണം നമ്മൾ നിങ്ങൾ അറിയോ ഞാനും എൻ്റെ ഭർത്താവ് ഇപ്പോൾ ഒരാഴ്ച മുന്നേ ഞങ്ങൾ വേറെ ഒരാളെ കൂടെ ഒരു വീട്ടിൽ പോയതാണ് ആ നല്ല സാമ്പത്തികമുള്ള വീട് തന്നെയാണ് പക്ഷെ അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ ഞങ്ങളെ കാര്യങ്ങളും സംസാരം എല്ലാം സംസാരിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയ സമയം ഇറങ്ങാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ എൽ കെ ജി യു കെ ജിയിൽ പഠിക്കുന്ന രണ്ട് മൂന്ന് പെൺകുട്ടികൾ ഇങ്ങനെ ഞങ്ങളെ മുന്നിൽ നിന്ന് കളിക്കുന്നുണ്ട് പക്ഷേ അന്റെ ഭർത്താവ് പിന്നെ ഞങ്ങൾ ഇറങ്ങി വരുന്ന സമയത്ത് വേഗം കീശയെന്ന് നൂറ് രൂപ എടുത്തിട്ട് ആ കുട്ടീൻ്റെ കൈ കൊടുത്ത് മോള് മുട്ടായി വാങ്ങിക്കുമെന്നും പറഞ്ഞിട്ട് അന്റെ ഭർത്താവ് അങ്ങനെയാണ് ഇവിടെ പോയാലും കുട്ടികളെ കണ്ടാൽ പൈസ കൊടുത്തു പോറോട് അതേപോലെ ആ ഉസ്താദ് കൊടുത്തതാണ് പക്ഷെ അത് മാധ്യമത്തിന്റെ മുന്നിൽ കൊടുത്തു കളഞ്ഞ് പക്ഷേങ്കിലും നമ്മളൊരിക്കലും അങ്ങനെ വിചാരിക്കരു കേട്ടോ എനക്ക് ആ അർജുനായോടായാലും മനാഫിനോട് യാതൊരു പിന്നെ പ്രശ്നം അനൊക്കെ ഇല്ല ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയും ചെയ്യൂല പക്ഷെ നമ്മൾ അന്നേരം ഇങ്ങനെ ചിന്തിച്ചു ഈ പഠിച്ചവരെ ഇനി അതിലും വേദിപ്പൊ നമ്മൾ ആരെ മുന്നിലും കൈന്നു കിട്ടുവാന്ന ആർക്കും പറയാൻ പറ്റൂല അപ്പൊ ആ അവസ്ഥ രണ്ടായിരം ഉറപ്പ്യ കൊടുത്തവർക്ക് വിഷമമായി പോയി മാധ്യമത്തിന്റെ മുന്നിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇനിയും പല ആൾക്കാരോടും കൈ നോട്ടിനുള്ള വിഷമങ്ങൾ നമ്മക്ക് വരൂലെന്ന് ആര് കണ്ട് മക്കളെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നതാ എനിക്കൊരഹംഭാവോ ഒരു പൗറോ കൂറോ ചെയ്യുവാൻ പേടിയാ എന്തുകൊണ്ട് നാളെത്തെ പോലും അള്ളാഹുത്താൽ അമ്മക്ക് എന്ത് എന്നാ വെച്ചതെന്ന് പറയാൻ പറ്റുമോ പിന്നെ അമ്മക്ക് വലിയ പത്തോ അതിൻ്റെ കയത്തിലെണ്ണം അഞ്ചോ അതിൻ്റെ പാർസലെണ്ണം കൈ നിറച്ചോ അത് നമ്മളെ ആഗ്രഹങ്ങളാണ് അല്ലാണ്ട് കിബറും പത്രാസം എന്നല്ല അത് വലിയ അമ്മക്കുള്ള ആഗ്രഹങ്ങളും നമ്മൾ നിറവേറ്റുന്നേ എന്നേ ഉള്ളൂ അപ്പം പിന്നെ അപ്പം അർജുൻ്റെ കുടുംബത്തിൽ അങ്ങനെ വിഷമമായതുകൊണ്ട് ഞാൻ അത് പറയാനാണ് ഞാൻ വന്നത് അപ്പോൾ ഇങ്ങനെ ഉസ്താദ് കൊടുത്തതിന് പേരിൽ അവർക്ക് പല വിഷമങ്ങളും വന്നവർ മാധ്യമത്തിൽ പറയുന്നത് കേട്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് ആരും ഞമ്മക്ക് എന്ത് തരുന്നേരോ ഞമ്മക്ക് അത് കൈനീട്ട് സ്വീകരിക്കണം നാളേത്തേലും നമ്മൾ ചോദിക്കൂല പോകില്ല എന്നാരും കണ്ടിട്ടില്ല അതുപോലെ പല പല ആൾക്കാർ കൊണ്ടും പറയുന്നത് കേൾക്കാം മക്കളെ അവർ പണ്ട് കാലം അങ്ങനെയും പണ്ട് കാലം ഇങ്ങനെയോ അതുകൊണ്ടാണ് അവരിങ്ങനെ ആയിപ്പോയ അങ്ങനെ ആയിപ്പോയെന്നെല്ലാം പല കാര്യങ്ങളും ചരിത്രങ്ങളും പറയുന്നത് കേൾക്കാം നമ്മൾ അഹങ്കരിക്കേ പറ്റൂല ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നമ്മളെ മോൻ്റെ മോൻ മോൻ്റെ ഭാര്യ പ്രസവിച്ചത് അല്ലെങ്കിൽ മോള് പ്രസവിച്ചത് ഒരു കുഞ്ഞിനെ അങ്ങനത്തെ ഒരു സൂക്കേട് വന്ന മതിമക്കളെ ഉള്ളാഹുവിൻ്റെ പരീക്ഷണായിരിക്കും പതിനെട്ട് കോടിക്ക് നമ്മൾ എങ്ങോട്ട് പോകും ഞാൻ പറഞ്ഞില്ലേ പിരിവിട്ട് ഞങ്ങളെ വൈക്കൽശ്ശേരിയിൽ നിന്ന് അങ്ങനെ നമ്മൾക്ക് വിഷമങ്ങൾ വരൂ ഞമ്മക്ക് വിഷമങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും മുന്നിൽ കൈനീട്ടേണ്ടി വരൂ പക്ഷെ അവരാരെ മുന്നിൽ കൈനീട്ടിയതല്ല ഉസ്താദിന് ഇഷ്ടപ്രകാരം ഉസ്താദൊക്കെ എടുത്ത് കൊടുത്ത് മക്കളൊരു സന്തോഷത്തിന് രണ്ടായിരം റുപ്യം തോന്നുന്നു ഉസ്താദ് കൊടുത്തത് അതെൻ്റെ ഭർത്താവും കൊടുക്കുന്നുണ്ട് അപ്പം പല വീഡിയോസിലും ഞാൻ കണ്ട് ഞങ്ങളെ മലപ്പുറക്കാർക്ക് അങ്ങനെയാണ് മലപ്പുറക്കാർ ഞങ്ങളെ ഇടയിൽ പോയാൽ ഇങ്ങനെ കുട്ടികൾക്ക് പൈസ കൊടുക്കും മലപ്പുറക്കാരല്ല മക്കൾ ഇത് എൻ്റെ നാട് മലപ്പുറമെന്നല്ല കോഴിക്കോട് ജില്ലയാ വടകര വള്ളിക്കാടാണ് ഞാൻ എൻ്റെ ഭർത്താവും കൊടുക്കൂ എവിടെ പോയാലും കുഞ്ഞുങ്ങളെ കണ്ടവർക്ക് പണ്ടേ ഓർ കൊടുക്കും അങ്ങനെയാണ് സ്ഥിതി അതുകൊണ്ട് കുറെ വിഷമങ്ങളെല്ലാം പടച്ചോ പിന്നെ ഈ മനാഫിൻ്റേതായാലും അർജുൻ്റെ കുടുംബത്തിൻ്റെതായും വിഷമങ്ങളെല്ലാം പടച്ച് നല്ല രീതിയിൽ പരിഹരിച്ച് കൊടുക്കട്ടെ അവർക്ക് അവരെ രണ്ട് കുടുംബത്തിനും സന്തോഷവും സമാധാനവും അല്ലാത്താലും കൊടുക്കട്ടെ എന്ന് നിറഞ്ഞ പ്രാർത്ഥനയാലേ ഞാൻ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിർത്തുകയാണ് മക്കളെ സാബിത്ത പറയണം പറയണം എന്ന് കുറേ ദിവസങ്ങളാണ് വിചാരിക്കുന്നത് ആ വീഡിയോസ് കണ്ടേരേ വിചാരിക്കുന്നു മൈപ്പോട്ടേ പോട്ടേന്ന് വെച്ചാൽ പിന്നെയും മനസ്സ് കേൾക്കുന്നില്ല കാരണം ഞങ്ങൾ അത് അവർക്ക് മാത്രമല്ലേ ഞാൻ മൊത്തം പറയും ഒരാളും അഹങ്കരിക്കരു മക്കളെ ഒരാളും ഒരാളെ പൊച്ചിക്കറി മക്കളെ അതാണ് നിങ്ങളോട് പറയാം നമ്മളൊരാളെ മുന്നിൽ എങ്ങനെയാ കൈനീട്ടുക ഏത് രീതിയിലാണ് പോകേണ്ടതൊന്നും പറയാൻ പറ്റൂല എത്ര സ്വത്തുള്ളവർക്കും സ്വത്ത് വിറ്റിറ്റും പിന്നെ രോഗങ്ങൾ മാറാണ്ട് അവസാന ആളും മരിച്ചു ഓല സ്വത്തും പോയി പൊരയും പോയി മുതലും പോയി എല്ലാം ഇല്ലേ അതുകൊണ്ട് നമ്മളാരും അഹങ്കരിക്കറ് ഏതൊരാൾ തിരുനേരം രണ്ട് കൈനീട്ട് നമ്മൾ സന്തോഷത്തോടു കൂടി വാങ്ങണം ഒരുപാട് നല്ല മനസ്സുകൾ നമുക്ക് വേണം മക്കളെ കാരണം എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ നോട്ടം വെറും ഓത്തുകൊള്ളിയും നിസ്കാരം കൊള്ളിയാൽ മാത്രമല്ല നമ്മളെ ഗൽബ് കൊള്ളിയാണ് അള്ളാഹുത്താലും നോക്കും അവൻ്റെ ഗൽബ് എങ്ങനെയാണെന്ന് അല്ലാണ്ട് കുറേ ഓതിയനെ കൊണ്ട് നിസ്കരിച്ചതിനെ കൊണ്ട് അമ്മ അപ്പാണ് സ്വർഗത്തിലല്ല ഇരുപത്തിനാല് മണിക്കൂർ ദസ്ബി വിളിച്ചത് കൊണ്ട് സ്വർഗത്തിലല്ല അവൻ അവൻ്റെ ഗൽഭാണ് അള്ളാഹുത്താലും നോക്കുക അന്ന് ചെയ്യണ്ടാന്നല്ലേ ഞാൻ പറയുന്നത് ചെയ്യണം പക്ഷേങ്കിലും നമ്മളെ മനസ്സ് അള്ളാഹു നോക്കും അതുകൊണ്ട് നമ്മളെ മനസ്സ് നന്നായി ജീവിക്കുക എന്ത് ഞാൻ മൊത്തം ആൾക്ക് നല്ല വീഡിയോസ് കാണുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത് അല്ലാണ്ട് നമ്മളെ അർജുന്റെ കുടുംബത്തിനോടൊന്നല്ലേ പിന്നെ മൊത്തത്തിലാണ് ഞാൻ പറയുന്നത് അപ്പം അങ്ങനെ ഒരു വിഷമം അവർക്ക് വന്നതുകൊണ്ട് എന്നൊക്കെ ഇങ്ങനെ ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി എൻ്റെ മോളെ കാര്യങ്ങളെല്ലാം മോക്ക് ഡ്രസ്സ് കൊണ്ടുവന്ന കാര്യങ്ങളെ സംസാരിക്കണം എന്ന് തോന്നി അതുകൊണ്ട് സംസാരിച്ചതാണ് അവരെ എല്ലാ പ്രശ്നങ്ങളും നല്ല ആൾക്കാരെ നല്ല രീതിയിൽ പരിഹരിച്ചു കൊടുക്കട്ടെ എന്നുള്ള നിറഞ്ഞ മനസ്സാലെ ഐ ലവ് യു മക്കളെ